ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾമാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ക്ലാസ് 9 ബയോളജീൻ്റെ ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഇതിൽ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ആൻസർ കീ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് പാരമീസി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ നോൺ സ്ട്രേറ്റഡ് മസിൽ. മിനുസ പേശി അല്ലെങ്കിൽ രേഖാശൂന്യ പേശി. ഇനി മൂന്നാമത്തതാണ്, അതിൻ്റെ ആൻസർ വരുന്നത് പ്രോഫേസ് ആണ്. നാലാമത്തതിൻ്റെ ആൻസർ വരുന്നത് പ്രസ്താവനയും കാരണവും ശരി. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ റീസൺ ആർ കറക്റ്റ്. ഇനി അഞ്ചാമത്തേൽ ആൻസർ വരുന്നത് ലിവർ ആണ്, കരളിൽ. ആറാമത്തേൽ ഒന്നാമത്തതിൻ്റെ ആൻസർ വരുന്നത് നോക്കാം. 23 ഒന്നാമത്തത് വരുന്നത്, രണ്ടാമത്തത് 46. ഇനി ഏഴാമത്തതാണ്, അതിൽ എ വരുന്നത് മെറ്റാഫേസ്, ബീൻ്റെ ആൻസർ വരുന്നത് ക്രോമസോംസ് ഗെറ്റ് അറേഞ്ച്ഡ് ലീനിയർലി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സെൽ, സ്പിൻഡിൽ ഫൈബേഴ്സ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ സെൻട്രോമിയേഴ്സ് ഓഫ് ദ ക്രോമസോംസ്. മെറ്റാഫേസ്, ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യവശത്ത് ഒറ്റ നിരയായി ക്രമീകരിക്കപ്പെടുന്നു. കീലതന്തുക്കൾ സെൻട്രോമിയറുമായി ബന്ധിക്കുന്നു. ഇനി എട്ടാമത്തതാണ്, അത് ഗ്ലൈഡിംഗ് ജോയിൻറ്റ് വ്രിസ്റ്റ്, ഹിഞ്ച് ജോയിൻറ്റ് എൽബോ. ഇനി ഒമ്പതാമത്തതാണ്, തെന്നി നീങ്ങുന്ന സന്ധി കൈക്കുള്ള, വിജാഗിരി സന്ധി കൈമുട്ട്. ഇനി ഒമ്പതാമത്തതാണ്, അതിൻ്റെ ആൻസർ വരുന്നത് ചൈൽഡ് 1, കുട്ടി 1. ക്രോമസോം നമ്പർ ഇൻ ദ ജെർമിനൽ സെൽ വുഡ് ബി ഹാഫ് ദ നമ്പർ ഓഫ് ദ സൊമാറ്റിക് സെൽസ്. ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ ഗമീറ്റ് ഫ്യൂസ് ടു ഫോം 46 ക്രോമസോംസ്. ഊനഭംഗത്തിൻ്റെ ഫലമായി ക്രോമസോം സംഖ്യ പകുതിയാവുന്നു. അതുകൊണ്ട് ബീജകോശങ്ങളിലെ ക്രോമസോം സംഖ്യ ശരീരകോശങ്ങളിൽ ഉള്ളതിൻ്റെ നേർപകുതിയായിരിക്കും. ബീജയോഗം നടന്നു കഴിഞ്ഞാൽ 23 ക്രോമസോമുകൾ വീതമുള്ള ബീജകോശങ്ങൾ കൂടി ചേർന്ന് ക്രോമസോം സംഖ്യ 46 നിലനിർത്തുന്നു. പത്താമത്തേല് എന്റെ ആൻസർ വരുന്നത് ട്രോപ്പിക ചലനങ്ങൾ അല്ലെങ്കിൽ ജലട്രോപ്പിക ചലനം. ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളാണ് ട്രോപ്പിക ചലനങ്ങൾ. അതായത് ട്രോപ്പിക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഹൈഡ്രോട്രോപ്പിസം നേടിയാൽ മതി. ദ ഡയറക്ഷൻ ഓഫ് പ്ലാന്റ് മൂവ്മെന്റ് ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. ഇനി രണ്ടാമത്തത് നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. ദ ഡയറക്ഷൻ ഓഫ് പ്ലാന്റ് മൂവ്മെന്റ് ഇസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റിമുലസ്. അതായത് നാസ്തിക ചലനങ്ങൾ ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനങ്ങളാണ് നാസ്തിക ചലനങ്ങൾ. ഇനി 11-ാമത്തേല് എക്സ് വരുന്നത് ഗ്രാനയാണ്. ഇതിൽ ബി വരുന്നത് ഹരിതകം ബി അല്ലെങ്കിൽ ക്ലോറോഫിൽ ബി എന്ന് എഴുതിയാൽ മതി. കരോട്ടിൻ സാന്തോഫിൽ, ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ക്ലോറോഫിൽ ബി, കരോട്ടിൻ സാന്തോഫിൽ. ഇനി 12-ാമത്തത് ഫിസിക്കൽ പെക്യുലാരിറ്റീസ് ഓഫ് ഓൾഡ് ഏജ് വരുന്നത് റേറ്റ് ഓഫ് സെൽ ഡിവിഷൻ ഡിക്രീസസ്, അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഡിക്രീസസ്, ഡിറ്റീരിയറേഷൻ ഓഫ് സെൽസ് ഇൻക്രീസസ്, മസിൽ സ്ട്രെങ്ത്, എനർജി പ്രൊഡക്ഷൻ ഡിക്രീസസ്, എഫിഷ്യൻസി ഓഫ് സെൽസ് സോറി സെൻസ് ഓർഗൻസ് ഡിക്രീസസ്. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. കോശ വിഭജന നിരക്ക്, അതായത് വാർദ്ധക്യത്തിലെ ശാരീരിക സവിശേഷതകളാണ് പറയുന്നത്. കോശ വിഭജന നിരക്ക് കുറയുന്നു, കോശങ്ങളിലെ ഓക്സിജൻ ലഭ്യത കുറയുന്നു, കോശങ്ങൾ കൂടുതലായി നശിക്കുന്നു, പേശികൾ ശുഷ്കിക്കുന്നു, ഊർജോൽപാദനം കുറയുന്നു, ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു. ഇനി ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദെം ആണ് പറയുന്നത്. അതായത് എൽഡേഴ്സിനോടുള്ള, എൽഡർലി പീപ്പിൾ ഷുഡ് ബി ഗിവൺ കെയർ ആൻഡ് ലവ്, ദേ മസ്റ്റ് ബി ഗിവൺ റെക്കഗ്നിഷൻ, വി മസ്റ്റ് ഹോണർ ദർ ഒപ്പീനിയൻസ് ആൻഡ് അഡ്വൈസ്, ദേ മസ്റ്റ് ഫീൽ ദാറ്റ് ദേ ആർ ആക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി. മുതിർന്നവർക്ക് കരുതലും സ്നേഹവും നൽകണം, മാത്രമല്ല അവർക്ക് അംഗീകാരവും നൽകണം. അവരുടെ അഭിപ്രായങ്ങൾക്കും ഉപദേശങ്ങൾക്കും വില നൽകി അവരെ കുടുംബത്തിലെ സജീവ അംഗങ്ങളാക്കി നിലനിർത്തണം. അവരുടെ ശാരീരിക പരിമിതികൾക്ക് ശ്രദ്ധയും പരിചരണവും നൽകണം.
ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഇനി 13-ാമത്തതാണ്, അത് ഡാമേജ് സിംപ്റ്റംസ് അതാണ് ചോദിച്ചത്, അതായത് തകരാറുകൾ ലക്ഷണങ്ങൾ. ഫസ്റ്റ് വരുന്നത് മസ്കുലർ ഡിസ്ട്രോഫി, അത് വരുന്നത് ഡീജനറേഷൻ ഓഫ് മസിൽസ് ഡ്യൂ ടു വേരിയസ് റീസൺ. സ്പ്രെയിൻ വരുന്നത് ദ സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെന്റ്സ്. ഇനി റൂമാറ്റിക് അത്രറ്റീസ് ആണ് ഇത്, അത് വരുന്നത് ഡാമേജ് ടു കാർട്ടിലേജ് ഇത്. ഇനി ഡിസ്ലൊക്കേഷൻ, അത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോൺസ് ഇൻ ജോയിൻസ്. പേശിക്ഷയം, പല കാരണങ്ങളാൽ പേശികൾക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥ. ഉളുക്ക്, ഉളുക്ക് വരുന്നത് സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നു. സന്ധിവാദം, തരുണാസ്ഥി വലയത്തിന് തകരാറ്. അസ്ഥിസ്ഥാന ഭ്രംശം, സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം. ഇനി 14-ാമത്തതാണ്, അതിൽ എ എക്സ് വരുന്നത് മടക്കൽ പേശികൾ, വൈ വരുന്നത് നിവർത്തൽ പേശി, അതായത് എക്സ് വരുന്നത് ഫ്ലെക്സർ മസിൽ, വൈ വരുന്നത് എക്സ്റ്റെൻസർ മസിൽ. ബീൻ്റെ ആൻസർ വരുന്നത് ടെൻഡൻസ് ആണ്, ടെൻഡനുകൾ. സീൻ്റെ ആൻസർ വരുന്നത് ഫ്ലെക്സർ മസിൽ കോൺട്രാക്ട്സ് ആൻഡ് എക്സ്റ്റെൻസർ മസിൽ റിലാക്സസ് ഓൺ ഫോൾഡിംഗ് ദ ഫോർ ലിംബ്. എക്സ്റ്റെൻസർ മസിൽ കോൺട്രാക്ട് ആൻഡ് ദ ഫ്ലെക്സർ മസിൽ റിലാക്സസ് ഓൺ എക്സ്റ്റെൻഡിംഗ് ദ ഫോർ ലിംബ്. കൈകൾ മടക്കുമ്പോൾ മടക്കൽ പേശികൾ കുറുക്കുന്നു, അപ്പോഴോ നിവർത്തൽ പേശികൾ അയയുന്നു. കൈകൾ നിവർത്തുമ്പോൾ നിവർത്തൽ പേശികൾ കുറുകുന്നു, മടക്കൽ പേശികൾ അയയുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇനി 15-ാമത്തേല് എ വരുന്നത് സൂക്ഷ്മ അരിക്കൽ, അതായത് അൾട്രാ ഫിൽട്രേഷൻ. ബി വരുന്നത് അൾട്രാ ഫിൽട്രേഷൻ ടേക്ക് പ്ലേസ് ത്രൂ ദ സ്മോൾ പോർസ് ഓഫ് ദ ഗ്ലോമറുലസ്. ദ ഡയമീറ്റർ ഓഫ് എഫറന്റ് വെസൽ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അഫറന്റ് വെസൽ. ദിസ് ഇൻക്രീസസ് പ്രഷർ ഇൻസൈഡ് ദ ഗ്ലോമറുലസ്. ദിസ് ഈസ് ഹെൽപ് ഇൻ അൾട്രാ ഫിൽട്രേഷൻ. അതായത് ഗ്ലോമറുലസ് ലോമിക ജാലമാണ്. അഫറന്റ് വെസലിനെ അപേക്ഷിച്ച് ഇഫറന്റ് വെസലിന് വ്യാസം കുറവായതിനാൽ ഗ്ലോമറുലസിലെ രക്തമർദ്ദം കൂടിയിരിക്കുന്നു. ഇത് അരിക്കൽ പ്രക്രിയയെ സുഗമമാക്കും. ഇനി സീൻ്റെ ആൻസർ വരുന്നത് ഇല്ല. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കനാളികയിലൂടെ ശേഖരണ നാളികയിലേക്ക് ഒഴുകുമ്പോൾ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളുടെ പുനരാകിരണം നടക്കുന്നത് കൊണ്ട്. സി നോ, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫ്ലോസ് ത്രൂ ദ റീനൽ ട്യൂബ്യൂൾ. ദ കമ്പോണൻസ് എസെൻഷ്യൽ ഫോർ ദ ബോഡി ആർ റീഅബ്സോർബ്ഡ് ഫ്രം ദ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇൻ ടു പെരി ട്യൂബുലാർ കാപ്പിലറി. ഇനി 16-ാമത്തതാണ്, അതിലെ എന്റെ ആൻസർ വരുന്നത് മസിൽ ഫെറ്റീക്, അതായത് പേശിക്ലമം. ബീൻ്റെ ആൻസർ വരുന്നത് ലാക്ടിക് ആസിഡ് അക്കുമുലേറ്റ്സ് ഇൻ ദ മസിൽ ഡ്യൂ ടു അനോറോബിക് റെസ്പിറേഷൻ. ദിസ് ഇൻക്രീസസ് അസിഡിറ്റി ഇൻ മസിൽ ആൻഡ് സ്ലോസ് ഡൗൺ ദ ആക്ഷൻ ഓഫ് മിനി എൻസൈംസ് അസോസിയേറ്റഡ് വിത്ത് മസിൽ കോൺട്രാക്ഷൻ. അതായത് അവായുശ്വാസം വഴി പേശികളിൽ ലാക്ടിക് ആസിഡ് കുമിഞ്ഞ് കൂടുകയും ഇത് പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാന്തികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. തൽഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള അതിന്റെ കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇനി സീൻ്റെ ആൻസർ വരുന്നത് ലാക്ടിക് ആസിഡ് ഇസ് റിമൂവ്ഡ് ടു ദ ലിവർ ആൻഡ് ദ മസിൽസ് ബിക്കം റെഡി ഫോർ വർക്ക് അഗെയിൻ. അതായത് വിശ്രമിക്കുമ്പോൾ ലാക്ടിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുന്നത് വഴി പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു. ഇനി 17-ാമത്തതാണ്, ഇത് പ്ലാന്റ് സെൽ ഡിവിഷനെ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ന്യൂക്ലിയസ് ഡിവൈഡ്സ് ആണ്, പിന്നെ സ്മോൾ വെസിക്കിൾസ് ആർ ഫോംഡ് ബിറ്റ്വീൻ ദ ഡോട്ടർ ന്യൂക്ലിയേ, പിന്നെ സ്മോൾ വെസിക്കിൾസ് ജോയിൻസ് ടു ഫോം എ സെൽ പ്ലേറ്റ്, സെൽ പ്ലേറ്റ് എക്സ്റ്റെൻഡ്സ് ടു ബോത്ത് സൈഡ്സ്, എക്സ്റ്റെൻഡഡ് സെൽ പ്ലേറ്റ് ജോയിൻസ് വിത്ത് ദ പ്ലാസ്മ മെംബ്രേൻ, ഡോട്ടർ സെൽസ് ആർ ഫോംഡ്. ന്യൂക്ലിയസ് വിഭജിക്കുന്നു, പുത്രിക ന്യൂക്ലിയസുകൾക്കിടയിൽ ചെറുസ്തരസഞ്ചികൾ രൂപപ്പെടുന്നു, ചെറുസ്തരസഞ്ചികൾ ചേർന്ന് കോശഫലകം രൂപപ്പെടുന്നു,
കോശഫലകം കോശത്തിന്റെ ഇരുവശത്തേക്കും വളരുന്നു. വളർന്ന കോശഫലകം പ്ലാസ്മ സ്തരവുമായി ചേരുന്നു. പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. ഇനി 18-ാമത്തതാണ്. അതിൽ എ വരുന്നത് ആക്റ്റിക് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് തന്നെയാണ് മലയാളത്തിലും. ഇനി ബി വരുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് സോൾട്ട്. ഗ്ലൂക്കോസിന്റെയും ലവണങ്ങളുടെയും ആകിരണം. ഇനി സി വരുന്നത് ദ ഫ്ലോ ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ സിൻസ് ദ ഫ്ലോ ടേക്സ് പ്ലേസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും ഗാഢത കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് തന്മാത്രകൾ നീങ്ങുന്നു. ഊർജം ആവശ്യമാണ്. അർദ്ധതാര്യ സ്ഥരം ഉണ്ട്. ഇനി 19-ാമത്തെയാണ്. അതിൽ എ വരുന്നത് സസ്യസേദനം മൂലമർദ്ദം അഡിഷൻ ബലം കൊഹിഷൻ ബലം. അതായത് ട്രാൻസ്പിറേഷൻ റൂട്ട് പ്രഷർ കൊഹഷൻ ഫോഴ്സ് അഡിഷൻ ഫോഴ്സ്. ഇനി ബി സൈലം കോൺസിസ്റ്റ് ഓഫ് ഡെഡ് സെൽസ് കോൾഡ് ട്രക്കീസ് ആൻഡ് വെസൽസ്. ദ ഡയമീറ്റർ ഓഫ് വെസൽസ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ട്രക്കീസ്. വെസൽസ് ആർ അറേഞ്ച്ഡ് വൺ എബോവ് ദ അതർ ആസ് ദ സെൽ വാൾസ് ബിറ്റ്വീൻ ദ വെസൽസ് ഡിസ്ഇൻ്റഗ്രേറ്റ് ദ ലുക്ക് ലൈക്ക് ലോങ് പൈപ്സ്. അതായത് വെസലുകൾക്ക് ട്രക്കീഡുകളെ അപേക്ഷിച്ച് വ്യാസം കൂടുതലാണ്. വെസലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു. ഇടയ്ക്കുള്ള കോശഭിത്തി നശിച്ചു പോയതിനാൽ അവ നീണ്ട പൈപ്പ് പോലെ കാണപ്പെടുന്നു. ഇനി 20-ാമത്തതാണ്. അതിൽ എ ആൻസർ വരുന്നത് സെൽ ഓർഗനൽസ് ഇൻക്രീസ് ഇൻ നമ്പർ. ദ ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം ഇൻക്രീസസ് ജനറ്റിക് മെറ്റീരിയൽ ഡ്യൂപ്ലിക്കേറ്റ്സ്. അതായത് കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു, ജനിതക വസ്തു ഇരട്ടിക്കുന്നു. ഇനി ബി സസ്യകോശം പുത്രികാ ന്യൂക്ലിയസുകൾക്ക് ഇടയിലായി ചെറുസ്തര സഞ്ചികൾ രൂപപ്പെടുന്നു. അവ ചേർന്ന് ഒരു കോശഫലകം ഉണ്ടാക്കുന്നു. കോശഫലകം എല്ലാ വശത്തേക്കും വളർന്ന് പ്ലാസ്മ സ്തരവുമായി ചേരുന്നു. കോശഫലകത്തിൽ സെല്ലുലോസ് അടിഞ്ഞുകൂടി കോശഭിത്തിയായി മാറുന്നു. ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം ഇൻ ആനിമൽ സെൽ. ദ പ്ലാസ്മ മെംബ്രെയിൻ ഇൻവാജിനേറ്റ്സ് അറ്റ് ദ സെന്റർ ഓഫ് ദ സെൽ. ദ ഡിപ്രഷൻ ഡിപെൻഡ്സ് റിസൾട്ട്സ് ഇൻ എ മെംബ്രെയിൻ ബാരിയർ ബിറ്റ്വീൻ ദ ടു ഡോട്ടോ ന്യൂക്ലിയ. ദ സൈറ്റോപ്ലാസം ഗെറ്റ് സെപ്പറേറ്റഡ് ഇൻ ടു ടു പാർട്സ്. ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം പ്ലാന്റ് സെല്ലില. സ്മോൾ വെസിക്കിൾസ് ആർ ഫോംഡ് ബിറ്റ്വീൻ ദ ഡോട്ടർ സെൽസ്. എ സെൽ പ്ലേറ്റ് ഇസ് ഫോംഡ് വെൻ ദ സ്മോൾ വെസിക്കിൾസ് കമ്പെയ്ൻ. ദ സെൽ പ്ലേറ്റ് എക്സ്റ്റെൻഡ്സ് ടു ടു സൈഡ്സ് ആൻഡ് ജോയിൻസ് വിത്ത് ദ പ്ലാസ്മ മെംബ്രെയിൻ. സെല്ലുലോസ് ഗെറ്റ്സ് ഡിപ്പോസിറ്റഡ് ഓൺ ദ സെൽ പ്ലേറ്റ് ആൻഡ് ദ സെൽ വാൾ ഈസ് ഫോംഡ്. ജന്തുകോശം പ്ലാസ്മ സ്തരം കോശത്തിന്റെ മധ്യഭാഗത്തായി എല്ലാ വശത്തു നിന്നും ഉൾവലിയുന്നു. ഉൾവലിയുന്ന ഭാഗങ്ങൾ ക്രമേണ കൂടിച്ചേരുന്നു. അപ്പോൾ കൂടിച്ചേരുന്നതിന് ഇരുവശത്തുമായി കോശദ്രവ്യം വേർപ്പെടുന്നു. ഇനി 21-ാമത്തതാണ്. അതിൽ എന്റെ ആൻസർ വരുന്നത് ക്യാപ്സ്യൂളാണ്. ബീന്റെ ആൻസർ വരുന്നത് സൈനോവിയൽ ദ്രവം ഇല്ലെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡ്. സീന്റെ ആൻസർ വരുന്നത് കാർട്ടിലേജ് ഇല്ലെങ്കിൽ തരുണാസ്ഥി. അത് എവിടെ വരുന്നറിയാലോ. അതായത് ഇവിടെയാണ് ക്യാപ്സ്യൂൾ വരുന്നത് ആൻഡ് സൈനോവിയൽ ഫ്ലൂയിഡ് വരുന്നത് ഈ ഉള്ളിലാണ്, ഇവിടെയാണ് വരുന്നത്. പിന്നെ കാർട്ടിലേജ് വരുന്നത് ഈ ബോണിന്റെ ആ രണ്ടിനെയും ഈ ഒരു ഭാഗത്തായിട്ടാണ് കാർട്ടിലേജ് വരുന്നത്. ഇനി 22-ാമത്തതാണ്. അതിൽ എന്റെ ആൻസർ വരുന്നത് ദ ക്രോമസോം നമ്പർ ഈസ് യു നോട്ട് യു റിഡ്യൂസ്ഡ് ഇൻ ഡോട്ടർ സെൽസ് ഇൻ മിയോസിസ് ടു ആൻഡ് മൈറ്റോസിസ്. അതായത് ക്രമഭംഗത്തിലും ഊനഭംഗം രണ്ടിലും ക്രോമസോം സംഖ്യകൾക്ക് മാറ്റം വരുന്നില്ല. ഇനി ബി ആണ്. അതിന്റെ ആൻസർ വരുന്നത് ആഫ്റ്റർ മൈറ്റോസിസ് ടു ഡോട്ടർ സെൽസ് ആർ ഫോംഡ് ഇൻ മിയോസിസ് ഫോർ ഡോട്ടർ സെൽസ് ആർ ഫോംഡ്. പുംബീജോൽപാദക കോശങ്ങൾ ഊനഭംഗത്തിന്റെ ഫലമായി ഒരു മാതൃകോശത്തിൽ നിന്നും 4 പുംബീജങ്ങൾ ഉണ്ടാകുന്നു. അണ്ടം ഒരെണ്ണമേ. ആൻസർ വരുന്നത് വെൻ മിയോസിസ് ഒക്കേഴ്സ് ഇൻ ദ ഫീമെയിൽ ജെർമിനൽ സെൽ എ ഓവം ആൻഡ് 3 പോളാർ ബോഡീസ് ആർ ഫോംഡ്. ദീസ് പോളാർ ബോഡീസ് ആർ സ്റ്ററൈൽ സെൽസ് ഗെറ്റ് ഡിസ്ട്രോയ്ഡ്. സ്ത്രീ ബീജോൽപാദക കോശങ്ങളിൽ ഊനഭംഗം നടക്കുമ്പോൾ ഒരു മാതൃകോശത്തിൽ നിന്ന്
ഒരു വലിയ അണ്ഡകോശവും മൂന്ന് ചെറിയ കോശങ്ങളുമാണ് ഉണ്ടാകുന്നത്. ചെറിയ കോശങ്ങളെ പോളാർ ബോഡികൾ എന്ന് പറയുന്നു. പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത ഇവ നശിച്ചു പോകുന്നു. പുംബീജങ്ങൾ ലക്ഷക്കണക്കിന് ഉണ്ടാകുമ്പോൾ അണ്ഡം ഒരെണ്ണമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇനി 23-ാമത്തതാണ്. അതിൽ എ, ഈ എക്സ് വരുന്നത് ട്രക്കിയാണ്, വൈ വരുന്നത് ബ്രോങ്കിയോൾ. അതായത് എക്സ് ശ്വാസനാളം, വൈ വരുന്നത് ശ്വാസനിക. ഇനി ബി, ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്ക് പ്ലേസ് ഹിയർ. വാതക വിനിമയം നടക്കുന്നത് വായു അറയിൽ വെച്ചാണ്. വായു അറകൾ ശ്വാസകോശത്തിന്റെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. തന്മൂലം വാതക വിനിമയത്തിന്റെ നിരക്ക് വർദ്ധിക്കുന്നു. ഇനി സി ആണ്, റിച്ച് ലോവർ ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽസ്, ഡയഫ്രം റിലാക്സസ്, തൊറാസിക് ക്യാവിറ്റി കോൺട്രാക്ട്സ്, വോളിയം ഓഫ് ദ തൊറാസിക് ക്യാവിറ്റി ഡിക്രീസസ്. ഔരസാശയം സങ്കോചിക്കുന്നു, ഔരസാശയം വ്യാപ്തം കുറയുന്നു, ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടുന്നു, വായു പുറന്തള്ളപ്പെടുന്നു. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.